മലപ്പുറം താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്തുണ്ടായ ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. 15 പേർ മരിച്ചുവെന്നാണ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ലഭിക്കുന്ന വിവരം. ദുരന്തത്തിനിടയാക്കിയ ബോട്ട് നാട്ടുകാർ കരയിലേക്ക് അടുപ്പിച്ചു. ഉന്നത പോലീസ് ഓഫീസർമാർ, അഗ്നിശമന സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സംഭവം നടന്നതുമുതൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിവരികയായിരുന്നു. മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, മുഹമ്മദ് റിയാസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. വി അബ്ദുറഹ്മാന്റെ നിയോജക മണ്ഡലം കൂടിയാണ് താനൂർ. അടുത്തിടെയാണ് തൂവൽ തീരത്ത് ബോട്ട് സർവീസ് ആരംഭിച്ചത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുണ്ടെന്നാണ് വിവരം. ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. താനൂർ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റികളുടെ അതിർത്തി പ്രദേശമാണ് ഓട്ടുപുറം. പൂരപ്പുഴയും കടലും ചേരുന്ന ഭാഗമാണിത്. താനൂർ ഭാഗത്താണ് ഓട്ടുപുറം തൂവൽ തീരം ബീച്ച്. ഇവിടെ അടുത്തിടെ ടൂറിസം വകുപ്പ് പുതിയ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ഞായറാഴ്ചയായതിനാൽ കൂടുതൽ പേർ ബീച്ചിലെത്തിയിരുന്നു. കെട്ടുങ്ങൽ ബീച്ചാണ് മറുഭാഗത്തുള്ള പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗം. ബീച്ചിലെത്തുന്നവരെ ആകർഷിക്കാൻ ബോട്ട് സർവീസ് ഉണ്ട്. ഇതിന് സമയപരിധി നിശ്ചയിച്ചിരുന്നു. 6 വരെയാണ് സമയപരിധി എന്നാണ് വിവരം. അതേസമയം ദുരന്തം അതിനുശേഷമാണ് നടന്നത്. ആളുകൾ കൂടുതലുണ്ടായതിനാൽ രാത്രി സർവീസ് നടത്തിയെന്നാണ് വിവരം. ശിങ്കാര എന്ന ബോട്ടാണ് തലകീഴായി മറിഞ്ഞത്. മുകൾ ഭാഗത്ത് കയറിയ ചിലർ ഒരു വശത്തേക്ക് ഒരുമിച്ച് നിന്നതോടെയാണ് ബോട്ട് മറിഞ്ഞതെന്ന് ബോട്ടിലുണ്ടായിരുന്ന വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 40 ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത്രയും പേർക്ക് കയറാൻ അനുമതിയുണ്ടായിരുന്നില്ല. അതേസമയം അപകടത്തിൽപ്പെട്ട ബോട്ടിൽ 40 മുതൽ 50 വരെ യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട താനൂർ സ്വദേശിയായ ഷഫീഖ് പറയുന്നുണ്ട്. രാത്രി 7 മണിയോടെയാണ് അവസാന ട്രിപ്പിനായി ബോട്ട് എടുത്തതെന്ന് ഷഫീഖ് വെളിപ്പെടുത്തി. കരയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം പോയപ്പോഴാണ് ബോട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞത്. ഇതോടെ ബോട്ടിലുണ്ടായിരുന്നവർ ആ വശത്തേക്ക് നീങ്ങിപ്പോയി. അവിടെ ഭാരമേറിയതോടെ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നുവെന്ന് ഷഫീഖ് പറയുന്നുണ്ട്. ബോട്ടിൽ ഒട്ടേറെ കുട്ടികളുണ്ടായിരുന്നു. ഇവരിൽ മിക്കവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ലെന്നും ഷഫീഖ് വെളിപ്പെടുത്തി. വള്ളം കളി നടക്കാറുള്ള സ്ഥലത്താണ് ബോട്ട് തലകീഴായി മറിഞ്ഞത്. അവിടെ നല്ല ആഴമുണ്ടെന്നും ഷഫീഖ് പറഞ്ഞു. 2 നിലയുള്ള ബോട്ട് തലകീഴായി മറിഞ്ഞിട്ടും പൂർണ്ണമായും മുങ്ങിയെന്ന് ഷഫീഖ് പറഞ്ഞു. അപകടത്തിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരോട് അപകടത്തിൽപ്പെട്ട ഷഫീഖ് സംഭവം വിവരിച്ചത്. ദുരന്തമുണ്ടായിരുന്ന ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നീടാണ് പോലീസും അഗ്നിശമന സേനയും എത്തിയത്. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടപെട്ടതോടെ അല്പം വൈകിയാണെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കി. അപ്പോഴേക്കും നാട്ടുകാർ വടം കെട്ടി ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചിരുന്നു. ഈ വേളയിൽ ബോട്ടിൽ മൃതദേഹം കണ്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പ്രതികരിച്ചത്.